ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരീക്ഷണങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് സാമ്പത്തികമായ പരീക്ഷണങ്ങളായിരുന്നാലും അതേപ്രകാരം മറ്റു ചില ഭാഗങ്ങളിലൂടെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളാണെങ്കിലും ആ പരീക്ഷണങ്ങളെല്ലാം എത്തുമ്പോൾ ആടി ഉലഞ്ഞ് ഭയപ്പെട്ട് പേടിച്ച് സങ്കുചിതരായി ഈ ലോകത്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഈമാനിക കുടുംബത്തിനില്ല. അവരുടെ ഏറ്റവും പ്രത്യേകമായ അവലംബം അവരുടെ മനക്കരുത്താണ്, മനോധൈര്യമാണ്. നമ്മെ ആരോ എന്തൊക്കെ ചെയ്തു കളയും, അല്ലെങ്കിൽ നമ്മെ നമ്മളുടെ ജന്മത്താണിൽ നിന്ന് പുറത്താകി കളയും, നമ്മളോട് ഈ നിലയിലുള്ള ക്രൂരതയും അക്രമങ്ങളും ഒക്കെ അഴിച്ചുവിടപ്പെടും. ഈ രാജ്യത്തിന്റെ നിയമബാധകമാകുന്നത് ഈ സമൂഹത്തിന് മാത്രമാണ്, മറ്റുള്ളവരെല്ലാം നിയമം കൈകാര്യം ചെയ്യുന്നവരാണ് എന്നെല്ലാം ഉള്ള ഭാഗങ്ങളിലൂടെ ധാരാളമായ വഴികളിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അല്ലെങ്കിൽ അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആ കാലയളവായതിന്റെ പേരിലാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കേണ്ട രണ്ട് പ്രത്യേകമായ കാര്യങ്ങളാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഒന്ന്, വസ്ബിർ അലാ മാ അസാബക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കലുഷിതമായിരിക്കും, സങ്കുചിതമായിരിക്കും, സംഘടനകൾക്ക് വിധേയമാക്കപ്പെടുന്നതായിരിക്കും. ആ സാഹചര്യങ്ങളിലെല്ലാം ഒരു മനുഷ്യൻ അവലംബിക്കേണ്ട ഏറ്റവും ഉത്തമമായ മാർഗം, സ്വീകരിക്കേണ്ട ഉത്തമമായ രീതി, അവന് വിപത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന മേഖല ഏതായിരുന്നാലും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള ബോധത്തോടു കൂടി ക്ഷമിക്കുക എന്നതാണ്. ഈ കാര്യം ഒരു നിസ്സാരമായതോ അല്ലെങ്കിൽ ഈ കാര്യം ഒരു ബലഹീനതയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അടിമപ്പെട്ട് ജീവിക്കുന്നതിന്റെ അടയാളമോ അല്ലെങ്കിൽ ആരെങ്കിലും ഭയപ്പെട്ടു പോകുന്നതിന്റെ പേരിലുള്ള പേടിച്ച് ജീവിക്കുന്നതിന്റെ അടയാളമോ അല്ല. മറിച്ച് ഈ തീരുമാനം, ഈ നയം എന്ന് പറയുന്നത് തീർച്ചയായും ദൃഢനിശ്ചയമുള്ള, മനക്കരുത്തുള്ള, ആണത്വമുള്ള, ധൈര്യമുള്ളവന്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ നാവിലൂടെ അല്ലെങ്കിൽ ഒരു മഹത്വത്തിന്റെ നാവുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന നിർദ്ദേശമാണ്. വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. സൂറത്തു ശൂറയിലെ 43-ാമത്തെ ആയത്തായിട്ട് അല്ലാഹു പറയുകയാണ്, വലമൻ സബറ ആര് ക്ഷമയെ അവലംബിക്കുകയും വഗഫറ തന്നോട് അക്രമവും അനീതിയും തന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സമൂഹത്തിനോട് വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും മാർഗം സ്വീകരിച്ചുകൊണ്ട് കണ്ണടച്ച് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, അത് ബലഹീനതയല്ല, കഴിവുകേടല്ല, ഭീരുത്വമല്ല, മറിച്ച് അത് ധീരതയാണ്, അത് തന്റേടമാണ്, അത് ധൈര്യമാണ്. മനുഷ്യൻ തന്റെ ജീവിതത്തെ സംബന്ധിച്ച് നിരാശപ്പെടാനോ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി എന്തെങ്കിലും നിലയിലുള്ളതായ കാര്യങ്ങൾ അക്രമങ്ങൾ കാണിച്ച് സ്വമേധയാ നശിച്ചു പോകുന്നതിനുള്ള കാര്യമല്ല, മറിച്ച് അതും വളരെ ദൃഢനിശ്ചയത്തോടുകൂടി മനോധൈര്യത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശമാണ്. ഫസ്ബിർ കമാ സബറ ഉലിൽ അസ്മി മിനർ റുസുൽ വലാ തസ്തഅജിൽ ലഹും. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്ഖാഫിലെ 35-ാമത്തെ ആയത്തായിട്ട് അല്ലാഹു നമ്മൾക്ക് നൽകുന്ന നിർദ്ദേശമാണ്. ഫസ്ബിർ ക്ഷമയെ അവലംബിക്കണം. എന്താണ് ഈ ക്ഷമയുടെ മാർഗം അല്ലെങ്കിൽ ക്ഷമയുടെ രീതി? കമാ സബറ ഉലിൽ അസ്മി മിനർ റുസുൽ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിയോഗിക്കപ്പെട്ട ഉന്നതന്മാരായ, മനോധൈര്യമുണ്ടായിരുന്ന, അധീരന്മാരായ, തന്നേടമുള്ളവരായിരുന്ന, എല്ലാ മേഖലകളിലും സ്വഭാവ സംസ്കരണത്തിന്റെ ഉന്നതമായ നിലവാരങ്ങളിൽ ജീവിച്ചു പോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ, ഉലിൽ അസ്മി എന്നറിയപ്പെടുന്ന മനോധൈര്യത്തിന്റെ, സ്ഥിരതയുടെ, സ്ഥായിയായ നിലവാരത്തിന്റെ, പെരുമാറ്റത്തിന്റെ എല്ലാം മകളുടെ ഉദാഹരണങ്ങളാകുന്ന ആ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നീയും ക്ഷമയുടെ മാർഗത്തെ അവലംബിക്കണം. വലാ തസ്തഅജിൽ ലഹും, ഇതിന് എതിര് പ്രവർത്തിക്കുന്നവർ ആരായിരുന്നാലും അവരോട് ധൃതി കാണിക്കുവാനും ധൃതി അവലംബിക്കുവാനും പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിർദ്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് വിലയിരുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, قال رسول الله صلى الله عليه وسلم الا يكن احدكم امعه
വളരെ വ്യക്തമായ നിലയിൽ എല്ലാ സാഹചര്യത്തിലും നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ചില വാക്കുകളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടും നിങ്ങളോടും ജനങ്ങളോടും പറയുന്നു, ലാ യകൂനു അഹദു മിൻകും, നിങ്ങളിൽ നിന്നും ഒരാളും ആയിത്തീരരുത്, ഇമ്മഹത്തൻ, അവസരവാദിയായി തീരരുത്. ജീവിതത്തിൽ ഏറ്റവും വലിയ തന്നീടവും ധൈര്യവും അതേ പ്രകാരം തന്നെ മനോധൈര്യം എല്ലാം പ്രകടമാക്കുന്ന അതിനേക്കാളൊരു ധൈര്യത്തിന്റെ വഴിയില്ല. ഈമാനാകുന്ന ധൈര്യത്തെക്കാൾ ഉയർന്ന, ഈമാനാകുന്ന ക്ഷമയേക്കാൾ ഉയർന്ന ഒരു വഴി നമുക്ക് ആർക്കും നിശ്ചയിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ ഈമാനിക വിശേഷ ഗുണത്തെ ഊതി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ഒരാളും അവസരവാദിയായി പോകരുത്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസരവാദിയുടെ അടയാളം എന്താണ്, നിലവാരം എന്താണ്, അവന്റെ വാക്കുകൾ എന്താണ്? യഖൂലു അന മഅന്നാസ്, ഞാൻ ജനങ്ങളുടെ കൂടെയാണ്. ഇൻ അഹ്സനന്നാസ് അഹ്സൻതു, ജനങ്ങൾ ഉപകാരം ചെയ്താൽ ഞാനും ആ ഉപകാരത്തിന്റെ വഴിയിലൂടെ ജീവിക്കും. വൈ നസാഉ, ജനങ്ങൾ തിന്മയുടെ പിഴച്ചതായ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അസതുത്തു, ഞാനും ആ പിഴച്ച മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നതാണ് എന്ന് നിങ്ങളിൽ നിന്ന് ഒരാളും സ്വീകരിക്കരുത്. പക്ഷേ നിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗം എന്താണ്? നിങ്ങൾ സ്വമേധയാ തീരുമാനിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വത്തിനു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ മനോമുഖരങ്ങളെ സജ്ജമാക്കണം. എന്തിനാണ് സജ്ജമാക്കേണ്ടത്? ഇന്നഹ്സനന്നാസു അൻതുഹ്സിനു, ജനങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ നന്മയിൽ ഞാനും ഭാഗമാക്കാവും, നന്മയിൽ ഞാനും ഒപ്പമുണ്ടാകും, ആ നന്മയുടെ അവാഹകരായി നിങ്ങൾ ഞാനും ജീവിക്കുന്നവരായി തീരും എന്ന് തീരുമാനമെടുക്കൽ. ഇനി ജനങ്ങൾ തിന്മയുടെ, അക്രമത്തിന്റെ, അനീതിയുടെ, കൊള്ളയുടെ, ഭീകരതയുടെ വഴിയിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഭീകരതയുടെയും അക്രമങ്ങളുടെയും അനീതിയുടെയും ഭരണ ഭീകരതയും കണ്ട് വിറങ്ങലിക്കുവാനും ഭയപ്പെട്ടു മാറുവാനും ഒളിച്ചോടുവാനുമല്ല നമ്മളുടെ ദൗത്യം. മറിച്ച് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും വിട്ടുനിൽക്കലാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ അല്ലെങ്കിൽ സത്യത്തിന്റെ അകലുകാരുടെ യഥാർത്ഥമായ വിശേഷ ഗുണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു തരികയാണ്. അലിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അലിബ്നു പറഞ്ഞു, ഉബ്ദില്ലാഹ വലാ തുശ്രിക് ബിഹി ഷൈഅ, നീ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ആ ഭൂമിയിൽ ജീവിക്കണം, അല്ലാഹുവിനോട് ഒരു വസ്തുവിനെയും നീ പങ്കു ചേർക്കരുത്. നിന്റെ ജീവിതം എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് സന്ദർഭത്തിലായിരുന്നാലും, ഏത് കലുഷിതമായ അന്തരീക്ഷത്തിലായിരുന്നാലും ശരി, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളാകുന്ന, അല്ലാഹുവിന്റെ ആശയ സംസ്കാരങ്ങളാകുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ അഹ്കാമുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഖുർആനികമായ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടാകണം. ഐനമാ ദാല വഖബലിൽ ഹഖ മിമ്മൻ ജാഅ ബിഹി മിൻ സഗീരിൻ ഔ കബീരിൻ ഔ കബീരിൻ വഇൻ കാന ബഈദൻ. തങ്ങൾ പറയുന്നു, സത്യത്തെ നിങ്ങൾ സ്വീകരിക്കണം. സത്യം വരുന്നത് ഒരു ചെറിയ കുട്ടിയിലൂടെ ആയിരുന്നാലും വലിയവരിലൂടെ ആയിരുന്നാലും അങ്ങേയറ്റം പോയാൽ നിന്റെ ശത്രുവിന്റെ ഭാഗത്തു നിന്നാണ് സത്യത്തിന്റെ ശബ്ദം പുറപ്പെടുന്നതെങ്കിൽ പോലും ആ സത്യത്തോടൊപ്പം നീ അണിചേരേണ്ടവനാണ്. നിഷ്ഫലമായതിനെ, അയാഥാർത്ഥ്യത്തെ തള്ളിക്കളയണം. ഏറ്റവും അടുത്ത മിത്രമായിരുന്നാലും, ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നാലും, അക്രമം അല്ലെങ്കിൽ അനീതി അല്ലെങ്കിൽ അയാഥാർത്ഥ്യം ഏത് ഭാഗത്തിലൂടെ വന്നാലും ശരി, അതിനെ പരിപൂർണമായും തള്ളിക്കളയാനുള്ള മാനസികമായ അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ഉയർന്ന വിശേഷ ഗുണങ്ങൾ പ്രത്യേകിച്ചും സമൂഹത്തിനോടും രാഷ്ട്രത്തിനോടും രാജ്യത്തിനോടും ഒക്കെയുള്ള നിലപാടുകളിലെല്ലാം മനുഷ്യൻ സ്വീകരിക്കേണ്ട സാഹചര്യം ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തെയും അതുപോലെയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംഭവ ബഹുലമായ സാഹചര്യങ്ങളെയുമൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വിശദീകരണത്തിനുള്ള ആമുഖമായ ചില പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിലയിരുത്താനും ചിന്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.